ഫാദർ യൂജിൻ പെരേര, മത്സ്യത്തൊഴിലാളികൾ ഫാദറിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണം ദില്ലിയിൽ സി ബി സി ആസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന ആൾ ഈ സമരത്തിനായി കേരളത്തിലേക്ക് എത്തുന്നു, ജൂൺ മാസം ഇവിടെ എത്തുന്നു, ഐക്യഫ് സെൻ്ററിൽ യോഗം വിളിക്കുന്നു, ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകളുടെ ലിസ്റ്റൊക്കെ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ മുൻകൂട്ടി ഇതുപോലെ ഇവിടെ സംഘർഷം ഉണ്ടാക്കുക എന്ന ദൗത്യവുമായി ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയതാണ് ഫാദർ യൂജിൻ പെരേര എന്നാണ്. അങ്ങനെ 29-ാം തീയതി ഒരു യോഗം ജൂൺ മാസം നടത്തി ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് ഇതിനെ കൊണ്ടുവരിക, അവിടെ വെടിവെപ്പ് നടത്തുക എന്ന ഉദ്ദേശം, അതുമാത്രമാണ് ശ്രീ യൂജിൻ പെരേരയ്ക്ക് ഇതുവരെ സാധ്യമാക്കാൻ കഴിയാതിരുന്നതെന്നാണ് ആരോപണം. അതായത് ഫാദർ യൂജിൻ പെരേരയ്ക്ക് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മന്ത്രിമാരൊക്കെ ഇങ്ങനെ പറയുകയാണ്, മത്സ്യത്തൊഴിലാളികൾ തീവ്രവാദികളാണ്, അതുപോലെ മത്സ്യത്തൊഴിലാളികൾ രാജ്യദ്രോഹികളാണ്, ഇത് ഭരണകൂടത്തിൻ്റെയും പാർട്ടിയുടെയും നിലപാടാണോ എന്ന് വ്യക്തമാക്കണം. അതുപോലെ തന്നെ ഈ ഫാദർ യൂജിൻ പെരേര ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നു, ആ ഗൂഢാലോചന നടത്തിയതായിട്ടുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. അല്ലാതെ ഒരു ഒരു പ്രതിസന്ധിയിൽ വന്ന് നിന്ന് പ്രതിലോമത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ആളുകൾ അടച്ചാക്ഷേപിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ജൂൺ മാസത്തിൽ തന്നെയാണ് ഇവിടെ വന്നത്. പക്ഷേ ജൂൺ മാസത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഉൾപ്പെടെ അഭിയന്തി സൂസഭാക്യം തിരുമേനി അവരൊക്കെ 6 പ്രാവശ്യം ഈ ക്യാമ്പുകളിൽ മനുഷ്യോചിതമല്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയുന്ന ആളുകളുടെ ദയനീയമായ അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും പോർട്ട് മന്ത്രിക്കും ഒക്കെ നിവേദനം കൊടുത്ത പേപ്പറുകൾ ഇവിടെ ഉണ്ട്. ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ ഈ ക്യാമ്പുകളിൽ നരകയാതന അനുഭവിക്കുമ്പോൾ അവരൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന സമരത്തിനും റെഡിയായിരുന്നു. കോവിഡിൻ്റെ ഒരു പ്രതികൂല സാഹചര്യത്തിലാണ് അവർ സമരത്തിനായിട്ട് ഇറങ്ങാതിരുന്നത്. പക്ഷേ ഈ ആലോചനകളും നിർദ്ദേശങ്ങളും ഈ നിർദ്ദേശങ്ങളുടെ ഫലമായി വെള്ളയമ്പലത്ത് 4 തവണ ക്യാബിനറ്റ് സബ് കമ്മിറ്റി വന്ന് ചർച്ച ചെയ്തെങ്കിലും ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെപ്പോലും പുനരധിവസിപ്പിക്കാനുള്ള ഒരു നടപടിയോലും നടന്നിട്ടില്ല.